വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശത്ത് പുന്നപ്പുഴ ഒഴുകിയിരുന്നതിൻ്റെ മറ്റൊരു സ്ഥലമാണിത്. ഈ എനിക്ക് പിന്നിൽ കാണുന്ന സ്ഥലത്തൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. ഇവിടെ ഒരു ചെറിയ നീർച്ചാൽ വന്ന് ചേരുന്നത് ഒഴിച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു കൈത്തോടോ ഉണ്ടായിരുന്നില്ല. ഉരുൾപൊട്ടലിന് ശേഷം രൂപപ്പെട്ട ഒരു നീരൊഴുക്കാണ് നമുക്കിവിടെ കാണുന്നത്. ഈ കാണുന്ന ഒരു കാറിൻ്റെ അവശിഷ്ടങ്ങളാണ്. കാറ് പൂർണ്ണമായും തകർന്ന് അമർന്നിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഒരു വീടിൻ്റെതായ എല്ലാ സാധന സാമഗ്രികളും കാണാം. ഈ മാലിന്യ കൂമ്പാരത്തിൽ ഈ മൊത്തം മരങ്ങളും ചെളിയും ഒക്കെ അടിഞ്ഞിരിക്കുന്ന ഈ കൂമ്പാരത്തിൽ വീടിൻ്റെതായ എല്ലാ ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും മനുഷ്യ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാത്രങ്ങളുണ്ട്. ആരോഗ്യ സർവകലാശാലയിൽ പഠിച്ച ഏതോ ഒരു വിദ്യാർത്ഥിയുടെയോ വിദ്യാർത്ഥിനിയുടെയോ ഒരു സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലും നമുക്കിവിടെ ഈ കിട്ടിയിരുന്നു. എന്നാൽ അതിനകത്ത് പൂർണ്ണമായും ഇതെല്ലാം നശിച്ച നിലയിലാണ്. അത്തരമൊരു വിദ്യാർത്ഥിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ന് സംശയിക്കുന്നു. ഇവിടെ മരങ്ങളും ഈ ചണ്ടികളും എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ആളുകൾ സന്നദ്ധ പ്രവർത്തകർ ഇത് മാറ്റുകയാണ്. ഈ കാറിനടിയിലും മറ്റുമൊക്കെ ആളുകളുണ്ടോ എന്ന സംശയമാണ് പൊതുവിൽ രൂപപ്പെട്ടുള്ളത്. ഇവിടെയൊക്കെ പാത്രങ്ങൾ, ഗ്യാസ് സിലിണ്ടർ ഒക്കെ കിടപ്പുണ്ട്. അവിടെ നമ്മുടെ ട്രൈപോഡിനപ്പുറത്തൊക്കെ മാറി വലിയ തോതിലുള്ള അവശിഷ്ടങ്ങളൊക്കെ തന്നെ കാണാം. അത്തരത്തിൽ ഇവിടെ ആളുകളുണ്ട് എന്ന ഉറച്ച ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ തെരച്ചിൽ ആളുകളെ കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ കാണാതായ ആരെങ്കിലും കിട്ടിയെങ്കിലുള്ള സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്.